പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു എന്ന ജഗന്യന്താബ് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലയോ സഹോദരാ സഹോദരി കേവലം രേതസ്കടവായിരുന്ന നിന്നെ ഈ ഭഗത്തായ ലോകത്തിനു മുന്നിൽ നാം പരിചയപ്പെടുത്തിയില്ലയോ അല്ലാഹുല്ലോ ബലഹീനമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തിലേക്ക് പടച്ചതത്രേ ബലഹീനനായിട്ടാണ് രേതസ്കണം ബീജു ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ അല്ലാഹു ഈ ലോകത്തിലേക്ക് പടച്ചിട്ടുള്ളത് ഉമ്മയുടെയും ഉപ്പയുടെയും ബീജത്തുള്ളികൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ അണ്ടാശയത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അണ്ടമാക്കി അതിനെ രക്തക്കട്ടയാക്കി അതിലെ മാംസപിണ്ടമാക്കി അതിലേക്ക് മനുഷ്യൻ്റെ രൂപവും ചർമ്മവുമുള്ള സുന്ദരനാകുന്ന ഒരു കുട്ടിയാക്കി അല്ലാഹു ഈ ബൃഹത്തായ ലോകത്തിനു മുന്നിൽ കുട്ടിയെ പരിചയപ്പെടുത്തി പരിശുദ്ധമായ ഖുർആൻ മനുഷ്യൻ്റെ ഇന്ദ്രിയം പുറപ്പെടുന്ന തലം പോലും ഖുർആൻ വിശദീകരിക്കുകയാണ് എവിടെ നിന്നാണ് പുരുഷൻ്റെ ഇന്ദ്രിയത്വം സ്കലിക്കുക സ്ത്രീയുടെ ഇന്ദ്രിയം എവിടെ നിന്നാണ് സ്ഖലിക്കുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരുടെ മുതുകിൽ നിന്നാണ് സ്ത്രീകളുടെ രണ്ട് മാറിടത്തിന്റെ ഇടയിൽ നിന്നാണ് അത്രേ ഇന്ദ്രിയുള്ള സ്കലിക്കപ്പെടുക എന്ന് പുരുഷന്റെ മുതുകിൽ നിന്നും ഉമ്മയുടെ മാറിടത്തിൽ നിന്നും അത്രേ അള്ളാഹു ഇന്ദ്രിയുള്ളിയെ സ്കലിപ്പിക്കപ്പെടുന്നതെന്ന് الذي خلقكم من ضعف ായിട്ടു മനുഷ്യനെ ഈ ലോകത്തിന് മുന്നിൽ അള്ളാഹു പരിചയപ്പെടുത്തി ഒരാളുടെ തുണയില്ലാതെ ഒരാളുടെ ആശ്രയമില്ലാതെ എണീറ്റ് നിൽക്കാൻ പയ്യാത്ത അവസ്ഥയല്ലയോ കുട്ടികൾക്കുള്ളത് അവന്റെ ബാല്യത്തിലുള്ളത് അവന്റെ ചെറുപ്രായത്തിലുള്ളത് ثم جعل ിമ്പാഴ്തി ലോഫിൻ കോവാ ആ ബലഹീനതയിൽ നിന്ന് ആരോഗ്യമുള്ളതായ അവസ്ഥയിലേക്ക് പിന്നെ നാം അവനെ കൊണ്ടുപോയില്ലയോ സുമാല മിമ്പാഴ്തി ലോഫിൻ കോവ ബലഹീനതയിൽ നിന്ന് മനുഷ്യനെ പിന്നീട് ആരോഗ്യമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ദൃഢഗാത്രയായ യുവതി യുവാക്കളായ അല്ലാഹുമാതി ثُمَّ جَعَلَ مِن بَعْدِ ضَعْفٍ قُوَّةً ثم جعل من بعد وشيبا പിന്നീട് ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പിനും അങ്ങനേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ബലക്ഷയം സംഭവിച്ചുകൊണ്ട് അവനെ വാർദ്ധക്യമാകുന്ന തലത്തിലേക്ക് നാം കൊണ്ടുപോയില്ലയോഴ്തി യുവത്ത കാലഘട്ടത്തിൽ നിന്ന് യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ നിന്ന് അവരെ നാം വാർദ്ധക്യ സഹജമായ രോഗത്തിന് അടിമപ്പെടുത്തിയില്ലയോ അവരുടെ രോമകോപങ്ങൾ അവരുടെ അനുവാദമില്ലാതെ നരപ്പിച്ചില്ലയോ നരപ്പിച്ചില്ലയോ അനുവാദമില്ലാതെ അവന്റെ ശരീരത്തിൻ്റെ കറുത്ത നടങ്ങൾ കറുത്ത മുടി കറുത്ത രോമകൂപങ്ങൾ എല്ലാം തന്നെ കറുപ്പിക്കുകയാണ് അള്ളാഹു സുബാന വാർദ്ധക്യമാകുന്ന തരത്തിലേക്ക് പിന്നെ അവനെ കൊണ്ടുപോവുകയാണ് അള്ളാഹുവാണ് ഔദാര്യമുള്ളവൻ അവനാണ് പ്രതാപശാലി അവന് സർവ്വദിനം കഴിവുള്ളവനും സർവവസ്തുക്കളെ കുറിച്ചും നല്ലതുപോലെ വിവരമുള്ളവനും അത്രേ മനുഷ്യന്റെ സുട്ടിപ്പിന്റെ കോലത്തെ കൊറ്റി അള്ളാഹു സുബാനോ തല പറയുക മനുഷ്യനെ ചെറുപ്പത്തിലെ ചെറിച്ചു അവനെ പിന്നീട് ആരോഗ്യം അല്ലാഹു നൽകി അവിടെ നിന്നവനെ ചെറുപ്പത്തിലേ ഉള്ള അത്തും വിത്തുമുള്ള കോലത്തിലേക്ക് തന്നെ കൊണ്ടുപോയി ചെറുപ്രായത്തിലുള്ള തലത്തിലേക്ക് അവനെ കൊണ്ടുപോയി കൊച്ചുകുട്ടി അവൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പലവട്ടം ചോദിച്ചിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിരുന്നു റോഡിലൂടെ ഓടുന്ന വാഹനത്തെ കേട്ടുകൊണ്ട് ശബ്ദം കേട്ടുകൊണ്ട് എന്താ ഉപ്പ പുറത്തൊരു ശബ്ദം ഉപ്പ പലവട്ടം പറഞ്ഞു തന്നു ഉമ്മ പലവട്ടം പറഞ്ഞു തന്നു അത് കാറാണ് ബൈക്കാണ് അത് ലോറിയാണ് അത് ബസ്സാണ് പലവട്ടം പറഞ്ഞു തന്നു എന്നാൽ ഇതേ കുട്ടി തന്നെ പിന്നീട് ചോദിക്കുന്നത് അവൻ്റെ വാർദ്ധക്യ സമയത്ത് പ്രായം ചെന്ന് എത്തിയ സമയത്ത് അവൻ വീണ്ടും ചോദിക്കുന്നു ഇതേ ചോദ്യം തന്നെ എന്താണ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്താണ് ആ പോകുന്ന വസ്തു അവൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുകയാണ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആരോഗ്യം അവന് ശയിക്കപ്പെട്ടിരിക്കുകയാണ് എത്തി എത്തിനോക്കാനുള്ള അവസ്ഥവനില്ല കട്ടിലിൽ കടക്കുകയാണ് ശെയ്യ ആ സമയത്തും അവനതാ ചെറുപ്രായത്തിൽ ചോദിച്ചിരുന്ന തലത്തിലേക്ക് തന്നെ അവരെ എത്തിച്ചു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള അറിവുള്ളവനാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം ഈ യുവത്വത്തിന്റെ പ്രസരിപ്പ് ഇടയ്ക്കുള്ള ഈ കുറഞ്ഞ കാലഘട്ടം ഒരു ഇരുപത് വർഷക്കാലം അല്ലെങ്കിൽ പതിനഞ്ച് വർഷക്കാലം ഇത് മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത് അമലിൻ്റെ പ്രസരിപ്പ് ഇവിടെയാണ് ഈ യുവത്വത്തിലാണ് ചെറുപ്പക്കാർ കാണിക്കേണ്ടത് ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട യുവതികൾ ഈ മാദത്തു കൊണ്ട് ധന്യമാക്കേണ്ട സമയം കുറഞ്ഞ സമയമേ ഉള്ളൂ നിന്റെ ബാല്യകാലം പതിനഞ്ച് വയസ്സുള്ള സമയം അതുവരെയുള്ള ടൈമൊന്നും നീ ഒരിക്കലും തന്നെ ഇബാദത്ത് അനുഷ്ഠിച്ചിട്ടില്ല പ്രായപൂർത്തി എത്താത്ത നിന്റെ ഇബാദത്തുകൾ കൊണ്ട് പരിപൂർണമാകുന്ന പ്രതിഫലത്തിൻ്റെ തലത്തിലേക്ക് നീ എത്തിപ്പെടുകയുമില്ല പ്രായപൂർത്തി എത്തിയ തലം മുതലുള്ള നിന്റെ ഇബാദത്ത് അവിടെ മുതലുള്ള നിന്റെ ഇബാദത്ത് അത് നിനക്ക് പാറായം ചെല്ലുന്ന സമയമെത്തുമ്പോൾ കുറഞ്ഞു വരികയാണ് നിന്റെ ആരോഗ്യം ശയിക്കുകയാണ് പഴയതുപോലെ ഈ വാദത്തിന് നിനക്ക് കർമ്മോത്സുകത വരുന്നില്ല ബാങ്ക് വിളിക്കുമ്പോൾ നിന്റെ പള്ളിയിലെ അകത്തലങ്ങളിലേക്ക് കടക്കാനുള്ള മനസ്സിൻ്റെ വ്യത കടക്കാനുള്ള മനസ്സിന്റെ താല്പര്യമില്ലായ്മ ഇന്നത്തെ ചെറുപ്പക്കാരിലുള്ളതുപോലെ ഒരിക്കലും തന്നെ നിന്റെ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നിന്റെ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ പള്ളിച്ചെ റബ്ബിൻ്റെ പള്ളിയുടെ അകത്തലങ്ങളിൽ നിന്നുള്ള ബാങ്കുലികൾ ശ്രവണസുന്ദരമായി നിന്റെ കാതൂരത്തും മുഴങ്ങുമ്പോൾ ഈ ബാധത്തിന് വേണ്ടി കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ യുവത്ത കാലഘട്ടം കൊണ്ടേ സാധിക്കുകയുള്ളൂ അള്ളാഹുദിനെ തൗഫീഖതർ മാറാവട്ടെ അള്ളാഹുദിനെ തൗഫീഖതരു മാറാവട്ടെ ഏറ്റവും വലിയ സുന്ദരമാകുന്ന സമയം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുലുസ്ലം അതങ്ങൾ പഠിപ്പിച്ചു ഈ ആരോഗ്യമുള്ള ടൈമാണ് ഈ സമയമാണ് ഹബീബായ റസൂലുള്ളാഹി ഹീബായാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ റബ്ബേ അല്ലാഹ എനിക്ക് ആഫിയത്തിനെ തരണേ എനിക്ക് ആരോഗ്യമുള്ള സമയത്തെ നീ നീട്ടി നീട്ടിത്തരണേ ഹീബായ റസൂലി സല്ലല്ലാ കുറൈവല്ല തങ്ങളുടെ എടുക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചു പത്രേലു നബിയേ നബിയേ ഒരു മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ വെച്ച് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ വെച്ച് ഏറ്റവും മറ്റു നബിയേ ഏറ്റവും വലിയ സുന്ദരമാകുന്ന ശ്രേഷ്ഠമാകുന്ന പ്രാർത്ഥന ഏതാണ് നബിയേ എൻ്റെ പ്രിയപ്പെട്ട കരുമക്കാട് ദേശത്തുള്ള യുവതി യുവാക്കളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അള്ളാഹുബൻ റസൂരൻ എടുക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണ്

ഒരവസ്ഥ ഏതൊരു ചെറുപ്പക്കാരന് കിട്ടിയോ ഏതൊരു സഹോദരന് സഹോദരിക്ക് കിട്ടിയോ രക്ഷപെട്ടിരിക്കണവർ എങ്ങനെ രക്ഷപ്പെട്ടു ഈ ബാധ തനുഷിക്കാനുള്ള സമയവും സന്ദർഭവും അവർക്ക് ഒത്തു കിട്ടി അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അത് ചെയ്തില്ല എങ്കിൽ അവർ സമയം കൊണ്ട് കിട്ടിയിട്ട് കാര്യമില്ല ആരോഗ്യമുള്ള സമയം സിനിമാ ടാക്കീസിലേക്ക് നടക്കാനാണ് ആ സമയത്ത് നീ വിനിയോഗിക്കുന്നതെങ്കിൽ നിന്റെ ആരോഗ്യം കൊണ്ട് യാതൊരുവിധ ഗുണത്തിലും നീ എത്തിപ്പെടുകയില്ല നിന്റെ ആരോഗ്യം കൊണ്ട് ഏതെങ്കിലും കവലകളിൽ പോയിരുന്നിട്ട് സ്കൂൾ വിട്ട സമയത്ത് ഉള്ള ചെറുപ്പക്കാരൻ ഏതെങ്കിലും പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടി ഏതെങ്കിലുമുള്ള ബുള്ളറ്റുമായിട്ട് കടന്നു ചെന്നിട്ട് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിന്റെ ആരോഗ്യം കൊണ്ടൊരിക്കലും തന്നെ നീ രക്ഷപ്പെട്ടവനാവൂല അങ്ങനെയുള്ളവനെ കുറിച്ചല്ല ഈ പറയുന്നത്

രണ്ട് ലോകത്തുള്ള അധിക ജനങ്ങളും അധികമാകുന്ന ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് എന്ന് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല അതാന്റെ റസൂല് പറയാ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല ആ അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ വഞ്ചിതനാവുകയാണ് അവൻ അമൽ ചെയ്യാതെ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരിക്കലും ഞാൻ അവൻ അറിയുന്നില്ല ആ രണ്ട് അനുഗ്രഹങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മുഹമ്മദ് മുസ്തഫ ഏതൊക്കെയാണ് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യമുള്ള സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരോഗ്യമുള്ള സമയം ആരോഗ്യമുള്ള സമയം അതൊരു സാധാരണ സമയമല്ല അതൊരു നിസ്സാരപ്പെട്ട സമയമല്ല നമ്മൾ ആരും അറിയുന്നില്ല ഈ ആരോഗ്യം അങ്ങ് ശയിക്കപ്പെടുമെന്നുള്ള അവസ്ഥ നമ്മൾ അറിയുന്നില്ല അതിനാണ് ഞാൻ ആദ്യോദിവച്ചായത് നിന്റെ യുവത്വം ഇല്ലാതാകും നിന്റെ തലമുടി നിന്റെ അനുവാദം പോലും ചോദിക്കാതെ കറുപ്പിക്കപ്പെടുന്ന ഒരു സമയം നിനക്ക് വന്നെത്തും അതിന് മുമ്പ് നീ തൗബ ചെയ്ത് പ്രായ ചിത്തം ചെയ്ത് പടച്ചറപ്പിനോട് പശ്ചാത്തപിച്ച് പൊറുക്കല്ലെ തേടി ദീനിൻ്റെ മാർഗത്തിൽ നീ പരിശ്രമിച്ചുകൊണ്ട് മുന്നേറിൻ അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ കുറഞ്ഞ സമയം മാത്രമേ മനുഷ്യൻ്റെ മുന്നിലുള്ളൂ കുറഞ്ഞ സമയമുള്ളൂ രണ്ട് വർണ്ണമായ അനുഗ്രഹങ്ങൾ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ് ഏതൊക്കെ എന്നറിയുമോ സാപത്തെ അതിലൊന്ന് ആരോഗ്യമുള്ള സമയമാണ് ഒഴിവുള്ള സമയവുമാണെന്ന് ഒഴിവുള്ള സമയം എല്ലാവർക്കും തിരക്കാണ് പണിപ്പെട്ട തിരക്കാണ് എല്ലാവരും ജോലി തിരക്കാൻ ഒരു പത്ത് മിനിറ്റ് നിന്റെ കുടുംബ ബന്ധം ചേർക്കാൻ നീ സമയം മാറ്റി വെക്കാൻ പറഞ്ഞാൽ ആർക്കും സമയമില്ല എല്ലാവിധത്തിലും സൗകര്യങ്ങൾ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ് വാഹന സൗകര്യങ്ങളുണ്ട് ഫോൺ മുഖേന ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട് ഏത് തരത്തിലേക്കും എപ്പോഴും വേണമെങ്കിലും യാത്ര മാധ്യമങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉപയുക്തമാകുന്ന പലവിധ മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നില്ല സ്വന്തം വാപ്പയോടുള്ള ബന്ധമില്ല സ്വന്തം ഉമ്മയോടുള്ള ബന്ധമില്ല മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ യാതൊരുവിധ ദാക്ഷ്യനുമില്ലാതെ തള്ളിവിടുന്നതാകുന്ന മക്കളുള്ള സമയം ഒരു മടിയുമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടം സ്വന്തം സഹോദരന്റെ സമ്പത്തിന് വേണ്ടി അറുകുല നടത്താനും സഹോദരന്റെ സമ്പത്ത് തന്റെ കൈ മുതലേക്ക് കൈൻ്റെ കൈവെള്ളിലേക്ക് വരണമെന്ന് ആശ വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളെടുക്കൽ പോയിട്ട് കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും മാരണം ചെയ്തിട്ടാണെങ്കിലും അവനത് ഉന്മൂലനം ചെയ്യാനും നഷ്ടപ്പെടുത്താനും അവന്റെ കച്ചവടവും ബിസിനസ്സും താറുമാറാക്കാനും ഒരു മടിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പർദ്ദാരികളാകുന്ന മുസ്ലിം സഹോദരിമാരുള്ള സമയമാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മളറിയണം അമ്പലങ്ങളുടെ മുന്നിൽ ദേവാലയങ്ങളുടെ മുന്നിൽ പോലും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോലും പൂജയർപ്പിച്ചുകൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട തീരിനെതിരെ മോശപ്പെട്ട പ്രവണതകൾ നയിച്ചുകൊണ്ട് കൊണ്ട് അഖുലി സുന്നത്തിവൽ ജമാഅത്തിന്റെ ആദർശതീരരാകുന്ന പ്രവർത്തകർ പോലും അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണം ഇവിടെയാണ് പ്രവാചകൻ പറയുന്നത് വൽഫറാ ഒഴിവുള്ള വേളകൾ മനുഷ്യനുണ്ട് അതവൻ അറിയുക തന്നെ വേണം നല്ല ഒഴിവുള്ള ഒരുപാട് സമയമുണ്ട് നമുക്ക് യാത്ര ദുരിത പിടിച്ചു പോവാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവനാണ് പക്ഷെ യാത്ര ചെയ്യുന്ന മദ്യയിൽ അവൻ്റെ വാഹനം ഒന്ന് മറ്റൊരാളുമായി വാഹനത്തിൽ ഒന്ന് തട്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അള്ളാഹ് ആക്സിഡൻ്റുകളെ തൊട്ട് നമ്മളൊക്കെ അത് രീക്ഷിക്കും മാറാവട്ടെ ഒരാക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്നുണ്ടായതാണ് ദുരിത പിടിച്ചുള്ള യാത്രയാണ് ഒരു സെക്കൻഡ് പോലും സമയം കളയല്ലാത്ത കളയാനില്ലാത്തതാകുന്ന വ്യക്തിയാണ് അവൻ പക്ഷേ അവനവിടെ സമയം കളയാൻ പിന്നീടും ധാരാളം ബാക്കി ഹോസ്പിറ്റലിൽ പോകുന്നു അവൻ്റെ തിരക്കുകൾ ഷെഡ്യൂഡുകളെല്ലാം മാറ്റിവെക്കുന്നു എല്ലാ തിരക്കുകൾക്കും ഒഴിവിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവൻ നിർബന്ധിതനാവുകയാണ് വാപ്പയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങളുടെ കച്ചവടത്തിൽ ബിസിനസ്സിൽ ഡല്ലാണ് പ്രയാസമാണ് നൊമ്പരമാണെന്ന് കാതോരത്തു വന്ന് മുഴങ്ങുമ്പോൾ ഏത് ചെറുപ്പക്കാരനാണ് ഏത് സഹോദരിക്കാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചെല്ലാതിരിക്കാൻ കഴിയുക അങ്ങനെ ചെല്ലാത്തവർ കുടുംബ ബന്ധത്തിൽ ശൈഥില്യം നിറയാൻ ലക്ഷ്യം വെക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സല്ലാഹുലി വസ്ലമാ പറഞ്ഞു എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും ഉണ്ട് ഒഴിവുള്ള ടൈം ആ ഒഴിവുള്ള ടൈം നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണേ എപ്പോഴും കൂടെ ആളുകളുണ്ട് എപ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ നിന്റെ ഭാര്യ കൂട്ടുകുടുംബാദികൾ നീ പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്റെ സേവകന്മാർ നിന്റെ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന്മാർ നിനക്ക് അടിമത്തം വഹിക്കുന്ന നിന്റെ തൊഴിലാളി തൊഴിലാളിവർഗക്കാർ ഇവരുടെയൊക്കെ മുന്നിൽ നീ അമല് ചെയ്യുന്നതിനേക്കാൾ നിനക്കേറ്റവും മഹാത്മ്യം പാതിരാത്രി സമയത്ത് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൈനീട്ടി യാചിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ഒരാളും അറിയുന്നില്ല ഉമ്മ പാതിരാത്രി സമയത്ത് പടച്ചിറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിരിക്കാം അല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനിക്കു വേണ്ടി അറബിയുടെ ചാട്ട് കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് എന്റെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് നീ പൊറത്ത് കൊടുക്കടേ ആഫിയത്ത് കൊടുക്കടേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ ഈ കരുമക്കാട് ദേശത്തുണ്ടെങ്കിൽ വിപത്ത് ഈ നാട്ടിലിറങ്ങാവൂ വിപത്തുകൾ ഈ നാട്ടിലുണ്ടാവുമോ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല അള്ളാഹു അത്തരത്തിലുള്ള ഉമ്മമാരെ നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഭാര്യമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായിട്ടെഹി വസ്സലാ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നീ നിന്റെ ഒഴിവുള്ള വേളകളിൽ ഈ ബാധത്ത് കൊണ്ട് നീ കഴിയണം ഇന്ന് മനുഷ്യൻ സമ്പത്തിൻ്റെ പ്രകോടുകൾ പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ ധാർമ്മികത മറക്കാൻ അവരുടെ ധാർമ്മികമാകുന്ന ബോധം അവർ മറക്കാൻ എവിടെയാണ് അവർ എത്തിപ്പെടുന്നത് നമസ്കാരം പോലുമില്ല തമസയിലേക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അതെ പതിച്ചില്ലേ നമസ്കാരം പോലുമില്ല നമസ്കാരം പോലുമില്ല എത്ര വലിയ സൽക്രമങ്ങൾ നടത്തിയാൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൊടുക്കേണ്ടതിൻ്റെ വിവാദത്തുണ്ടല്ലോ ഓരോ മനുഷ്യർക്കും ഫർന്ന് അയിനാകുന്ന ഓരോ വ്യക്തികൾക്കും നിജപ്പെടുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം അത് നിർവഹിക്കാതെ ഒരു മൊവിനും അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അള്ളാഹു അതിരീക്ഷിക്കും മാറവട്ടെ ആദ്യ വക്കത്ത് തന്നെ ആദ്യ ജമാത്തിൽ തന്നെ നമസ്കരിക്കാൻ പുരുഷന്മാർ ബദ്ധശ്രദ്ധ പതിപ്പിക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ മലായി കത്തുകളുടെ പ്രാർത്ഥന കൊണ്ടാവുക അവൻ നമസ്കരിക്കുന്ന നമസ്കാരം പോലും അവഷിന്റെ ചുവട്ടിലെത്തിയിട്ട് അവന് വേണ്ടി ദ് വാഴ്ചയും വന്ന് നബിയുറ റസുലഹി قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء صعدت إلى السماء حتى انتهى إلى العرش റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ സഹാബത്തെ സഹാബത്തേ ഒരു അടിമ നമസ്കാരം യഥാവിധി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെ പരിശുദ്ധമാകുന്ന മജിലിസിൽ ഗൗസിയുടെ കർമ്മോത്സുഖരാകുന്ന പാവപ്പെട്ടതാകുന്ന യുവാക്കൾ ഒരുമിച്ച് കൂട്ടിയ ഈ മജിലിസിൽമിൻ്റെതാകുന്ന പ്രഥമമാകുന്ന രാവിലെ വിജ്ഞാനം കേൾക്കാൻ വന്ന സഹോദരങ്ങളെ അറിവ് നുകരാൻ വന്നതാകുന്ന സഹോദരിമാരെ ഹബീബായി പറയുകയാണ് നിങ്ങളുടെ നമസ്കാരം ആദ്യ വക്കത്തിൽ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഇന്നത്തെ സുബഹി ആദ്യ വക്കത്തിൽ ആദ്യ ജമാത്തിൽ പള്ളിയുടെ അകത്തലങ്ങളിൽ ഒതുവെടുത്തുകൊണ്ട് കാഫിന്റെ നീയത്ത് വെച്ചുകൊണ്ട് ഇമാമിൻ്റെ വലത് ഭാഗത്ത് ആദ്യമായിട്ട് സ്ഥാനം പിടിച്ചവരാണെങ്കിൽ റോ മകരിബോ ഇഷാവോ ഏത് ജമായത്തുമാകട്ടെ ആദ്യ വകുപ്പിൽ തന്നെ നമസ്കരിച്ചവരാണോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ തലയിൽ തട്ടുമിട്ടുകൊണ്ടോ ലൂ എടുത്തുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ ആദ്യ വക്കത്ത് നമസ്കരിച്ചിട്ടുള്ളതായ ഉമ്മമാരാണോ സഹോദരിമാരാണോ ഇതാ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിച്ചാൽ സേദത്തിലകാശലോകത്തേക്ക് ഉയരുമത്രേ അള്ളാഹുവിൻ്റെ അറിശിന്റെ ചുവട്ടിൽ ആ നമസ്കാരം എത്തുമത്രേ നമസ്കരിച്ച നമസ്കാരം അല്ലാൻ ചുവട്ടിലേക്ക് ആകാശവും കഴിഞ്ഞത്വം അത്രേ നമ്മൾ ഇന്ന് നമസ്കരിച്ച നമസ്കാരത്തെ പറ്റിയായി ചർച്ച ഇപ്പൊ ഇഷ നമസ്കരിച്ചിട്ട് വന്നവര് ആദ്യ പക്കത്തിൽ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ നമസ്കാരം സ്ഥലം വീട്ടിയാലുടനെ അള്ളാഹിന്റെ അരശ്യന്റെ ചുവട്ടിലേക്ക് പോകും ആര് പറയുക ഹബീബ് മുഹമ്മദ് മുസ്തഫു ശ്രദ്ധിക്കണേ നിങ്ങൾ പരിശുദ്ധ ഹദീസാണ് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ആണ് നമ്മുടെ ചർച്ച ഇതല്ലാത്തതൊന്നും ഇല്ല വെറുതെ പാട്ട് പാടിയിട്ട് ഒരു സദസ്സ് പോവുക ഇതൊന്നും നമുക്കില്ല ഖുർആൻ പറയുക ഹദീസ് പറയുക ഖുർആൻ ഓതുക ഹദീസ് കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റൊരു സൃഷ്ടിക്ക് അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ ഞാനിതൊക്കെ ഓതി പറയുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിനൊരു ശാന്തത വരണം മനസ്സിനൊരു ഈമാനികമാകുന്ന ആവേശം വരണം ഈ മാൻ നിങ്ങൾ ഹൃദടത്തിൽ ഒരു രൂഢമൂലമാകണം അതിനു വേണ്ടിയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സൈദത്തിലർമപ്പെടുത്തുകയാണ് ഒരു അടിമ നമസ്കാരം യഥാവിധി കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ യഥാവിധി കൃത്യമായി ആദ്യ വക്കത്തിൽ തന്നെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കരുമക്കാട് ദേശത്തുള്ള യുവാവാണ് പള്ളിയുടെ ബാംഗ്വലി മുഴങ്ങിയ സമയത്ത് ആദ്യ വക്കത്ത് തന്നെ ഇമാമിനോടൊപ്പം നമസ്കരിച്ച സഹോദരനാ അള്ളാൻ റസോല് പറയുകയാണ് സമാ ആ നമസ്കാരം ോകത്തേക്ക് ഉയരുമത്രേ അള്ളാന്റെ അറിഷിന്റെ ചുവട്ടിലേക്ക് ആ നമസ്കാരം എത്തുമത്രേ ഏതൊരു വ്യക്തിയാണോ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി നമസ്കാരം പ്രാർത്ഥിക്കുമത്രേ അള്ളാഹുവിനോട് ചെയ്യുമത്രേ അള്ളാഹു കാക്കട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കട്ടെ എല്ലാവിധ പല മുസീബത്തുകൾ എടങ്ങേറുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എറണാകുളം ദേശത്ത് ബിസിനസ്സുമായി കഴിയുന്ന യുവാക്കളെ സഹോദരങ്ങളെ ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന നീ നമസ്കരിക്കുന്ന നമസ്കാരമാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുകൂലമായതായി ചെയ്യുന്നത് അള്ളാഹുവിന്റെ അറിശിന്റെ ചുവട്ടിലെത്തിയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകുന്ന നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആമീ ആമീ അള്ളാഹുവിൻ്റെ അറിശിന്റെ ചുവട്ടിൽ വലയം വെക്കുന്നതായ കോടാന കോടി മലക്കുകളുണ്ടല്ലോ ആ മലക്കുകൾ ആമീം പറയുമെന്ന് നബിയുന റസുറുലാഹി കച്ചവടം തകർന്ന് ജീവിക്കുന്ന സോദര നിന്റെ ബിസിനസിൽ വർദ്ധന നിന്റെ നിന്റെ കച്ചവടം നമസ്കാരം നിർവഹിക്കണേ ൊരു വരുകയാൾ നേരമ്പളത്ത് സുബയുടെ സമയത്ത് പാങ്കുലി മുഴങ്ങുന്ന നേരത്ത് കട തുറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാരാ ആ കടയിലേക്കൊരു കസ്റ്റമർ പോലും വരാതിരിക്കുകയാണ് ലുഹിറിന്റെ പാങ്കുലി മുഴങ്ങി ഷട്ടർ താഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് പള്ളിയിലേക്ക് പോകാൻ നീ തുനിഞ്ഞപ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്ന നിനക്ക് ആദ്യമായി കിട്ടുന്ന കച്ചവടമാണെന്ന് കരുതി നീ നമസ്കരിക്കാതെ പോകാൻ സന്തോഷത്തോടുകൂടി ആ ചെറുപ്പക്കാരോടോട് പറയണേ ഞാനൊന്ന് അള്ളാന്റെ മുന്നിൽ സുചൂത് ചെയ്തിട്ട് വരട്ടെ ഒരു പത്ത് മിനിറ്റ് സമയം എനിക്ക് അനുവദിക്കണേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നിനക്കൊണ്ടോ നിന്റെ കച്ചവടം റാഹത്താകുമെന്ന് റസൂലുള്ളാഹി അങ്ങനെ ആ കസ്റ്റമറോട് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ട് നമസ്കാരം നിർവഹിച്ചിട്ട് നീ സലാം വീട്ടുമ്പോൾ അള്ളാൻ്റെ അറിഷിൻ്റെ ചുവട്ടിലേക്ക് നിൻ്റെ നമസ്കാരം ഉയരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അത്രേ കമാ Ah. ah, ah. അള്ളാഹു കാക്കട്ടെ എല്ലാവിധ വിപത്തുകൾ നിന്നും ബുദ്ധിമുട്ടുകൾ നിന്നും അള്ളാഹു സംരക്ഷിക്കട്ടെ എന്നാൽ റസൂല ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരപതിന്റെ സമയത്തല്ലാതെ തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ

ശ്രദ്ധിക്കാത്തതാകുന്ന കൂട്ടരെ അറിഞ്ഞവടെ സമയത്തല്ല നമസ്കരിക്കുകയാണ് നേരം നേരമ്പലത്ത് ജല്ലറിയിലേ ഓടുകയാട് കല്യാണ പെണ്ണിന് സ്വർണ്ണമെടുക്കാൻ ഒരു വളയെടുക്കാൻ മാലയെടുക്കാൻ വേണ്ടി കൂട്ടുകാരും നാട്ടുകാരും ഒന്നിച്ച് വാഹനത്തിൽ പുറപ്പെട്ടുകൊണ്ട് ഷോപ്പിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് വസ്ത്രവ്യാപാരം നടത്തിക്കൊണ്ട് കടന്നു വരുന്ന സഹോദര അല്ലയോ കല്യാണ പെണ്ണിന് ഒരുക്കാൻ വേണ്ടി വരുമ്പിടുന്ന തയ്യാറെടുക്കുന്ന കുടുംബക്കാരെ നിങ്ങളുടെ നമസ്കാരങ്ങള് നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ തോന്നുമ്പോ നമസ്കരിച്ചാൽ അല്ലാൻ പറയുകയാ വീട്ടിക്കഴിഞ്ഞാൽ നമസ്കാരം ഉയരുമ്പ നമസ്കാരം ഇരുൾ മുറ്റപ്പെട്ടതാണ് നമസ്കാരം തോന്നുമ നമസ്കരിച്ച സഹോദരിയാണ് തോന്നുമ നമസ്കരിച്ച ചെറുപ്പക്കാരനാണ് അവന്റെ നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരുമ്പോൾ തന്നെ ആ നമസ്കാരം ഇരുൾ പോയി ഇരുൾമുറ്റപ്പെട്ടുപോയി ഇരുൾമുറ്റിയ നമസ്കാരമാണ് തുറത്തുൽ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമസ്കരിച്ച് സലാം വീട്ടിൽ നിൽക്കുന്നതായ ചെറുപ്പക്കാരനുണ്ടല്ലോ സോദരനുണ്ടല്ലോ അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ അവനെതിരായി ചെയ്യുമത്രേ അറിയാതെ പോകരുത് ചെറുപ്പക്കാരാ അറിയാതെ പോകരുത് യുവാക്കളെ യുവതികളെ അറിയാതെ പോകരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ദുഹര നമസ്കരിക്കുന്നുണ്ടാകും പക്ഷേ അത് അസറിനെ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് കഥ ആക്കിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല ആ നമസ്കാരം നിങ്ങൾക്കെതിരായി ചെയ്യുമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമേ വയ്യ അള്ളാഹു നിന്നെ പാഴാക്കട്ടെ അപകടത്തിൽ പെടുത്തട്ടെ ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ പ്രയാസങ്ങൾ നിനക്ക് നൽകട്ടെ എന്ന് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ ഫയകോല ദുനിയാവിലുള്ള സർവ മലക്കുകളും അവനെതിരായി ആമിയും പറയുമേ അതിന് ഉത്തരം കിട്ടുമേ അതിലൂടെ കച്ചവടവും അവന്റെ ബിസിനസ്സും അവന്റെ ജീവിതവും താറുമാറാവുമേ എന്ന് നമ്മൾ അറിയാതെ പോകുന്ന വസ്തുതയാണ് അറിയുന്നില്ല നമ്മൾ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ നമസ്കാര സമയത്താവുന്നില്ല അവിടെയാണ് പ്രശ്നം നമസ്കരിക്കുന്നുണ്ട് പക്ഷേ നമസ്കാര സമയത്താവുന്നില്ല അതിന്റെ ധാർമ്മികതയെ യുവാക്കൾ മറന്നു പോകുന്നു അള്ളാഹുവിനോട് കൊടുക്കേണ്ട ഇബാദത്തെ ഏറ്റവും വലിയ ആരാധന അഫലാദത്തിൽ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അതിൽ കൃഷ്ണവും നമസ്കാരമാണെന്ന് പഠിപ്പിച്ച സുന്നത്താകുന്ന ഏറ്റവും സുന്ദരമാകുന്ന നമസ്കാരം ആ നമസ്കാരങ്ങൾ ഇന്നും മനുഷ്യൻ കൊണ്ടുവരുന്നില്ല റവാത്തിബ സുന്നത്തുകളെ കുറിച്ചല്ല ചർച്ച അത് മനുഷ്യൻ പാടെ തിരസ്കരിക്കുന്ന കാലഘട്ടമാണ് ഫർന്ന് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ നമസ്കരിക്കുന്ന യുവാക്കളില്ല അവർക്കത് ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു ഫർന്ന് തന്നെ നമസ്കരിക്കുന്നവർ നന്നേ കുറവ് അലഹമില്ല കുറെ ചെറുപ്പക്കാര് മാറ്റമുണ്ട് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചിട്ട് നീനിൻ്റെ മാർഗത്തിലേക്ക് നീനിൻ്റെ വിശുദ്ധിയിലേക്ക് അവരുടെ കർമ്മത്തിൻ്റെ പരിശുദ്ധി സുന്ദരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ തയ്യാറെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാരൻ നല്ല പാതയിലേക്ക് വന്നിട്ടുണ്ട് അള്ളാഹു കബൂല കുമാർ അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമസ്കരിക്കുന്നവരുടെ മനസ്സിൽ കൃത്യമായ നമസ്കാരങ്ങൾ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ആദ്യ ജമാ ആദ്യ വക്കത്ത് അതിന് താൽപ്പര്യം വിമുഖത കാണിക്കുന്നവർ അതിന് താൽപ്പര്യം വെക്കാത്തവർ എന്തു പറ്റിപ്പോയി മനുഷ്യന് സൗകര്യങ്ങൾ ഉണ്ടായതിൻ്റെ കുറവ് കൊണ്ടാണോ സൗകര്യങ്ങൾ കൂടിപ്പോയതിൻ്റെ കുറവ് കൊണ്ടാണോ അധികരിച്ചു പോയി മനുഷ്യന് സമ്പത്ത് അള്ളാഹുവിനെ ഓർക്കുന്നില്ല അള്ളാഹുവിനെ നമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദുന്യാവിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ ദുന്യാവിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നുണ്ടെങ്കിലും ഈ സമ്പത്ത് എല്ലാം തന്നെ ആഹ്റത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ നിണ്യമാണ് നിസാരമാണ് ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്ക് നല്ല രവിപിള്ളക്കും യൂസു വിലക്കുമൊക്കെ കിട്ടിയിട്ടുള്ളത് അത്ര തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ നാനൂറ്റമ്പതോളം ഡോളർ കോടി സമ്പത്തുള്ള വ്യക്തിയാണ് അലി സാഹിബ് അള്ളാഹു ഇനിയും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ നമുക്ക് സന്തോഷിക്കാം ആനന്ദിക്കാം ഒരു മുസ്ലിം സഹോദരനായി ഇതിൻ്റെ പേരിൽ പക്ഷേ ഞാൻ പറയുന്നത് ആ സമ്പത്ത് പോലും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നത്തിന്റെ ഉത്തുങ്കമാകുന്ന സോപാനത്തിൽ വിരാജിക്കുന്നതാകുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് നടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിലല്ല ചേർത്ത് നോക്കുമ്പോൾ നോക്കുമ്പോ അതിന് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഊറ്റം കൊള്ളുകയാണ് ഈ സമ്പത്തൊക്കെ ഇത്രത്തോളം പടച്ചിറബ് കൊടുത്തല്ലോ എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുന്യാവിന് വേണ്ടി പരിശ്രമിച്ച പടച്ചിറബ് ദുനിയാവ് കൊടുക്കും ദുന്യാവിന് വേണ്ടി കഷ്ടപ്പെട്ടവന് ദുനിയാവ് കൊടുക്കും കൊടുക്കാതിരിക്കൂല പരിശുദ്ധമായ ഖുർആൻ റഹീം من كان يريد حرث الدنيا نُؤْتِهِ منها ومن كان يريد حرث الاخره نزد له في حرثه بنسوده مع القران الله هو من كان يريد حرث الدنيا ദുന്യാകുന്ന ജീവിതത്തെ ആര് തൃപ്തിപ്പെട്ടോ ദുന്യാവാകുന്ന ജീവിതത്തിൽ കൃഷി ചെയ്യാൻ ആര് താൽപര്യം കാണിച്ചോ അവന് നാം നൽകുന്നതത്രേ ഇന്ന് ചെറുപ്പക്കാരൊക്കെ സമ്പത്തിന്റെ പകെ തൊട്ടോട്ടമടുക എങ്ങനെയെങ്കിലും സമ്പത്ത് തന്റെ കൈവെള്ളയിലേക്ക് വരണം ഹലാലോ ഹറാമോ അതവനൊരു പ്രശ്നമുള്ള കാര്യമല്ല എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിലേക്ക് സമ്പത്ത് വരണം ഇതാണ് അവന്റെ താല്പര്യം നെറ്റ്വർക്ക് ബിസിനസിലൂടെ ആകട്ടെ ഷെയർ മാർക്കറ്റിലൂടെ ആകട്ടെ തൻ്റെ പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആകട്ടെ ഏത് വിധേനയും തിന്ന കൊഴുത്ത് രസിച്ച് രമിച്ച് ഈ ദുന്യാവ് കഴിച്ചുകൊട്ടണം ഇതാണ് ചെറുപ്പക്കാരുടെ ലക്ഷ്യം അതിനുവേണ്ടി വന്ന് എട്ടോട്ട മടുന്നു ഒരാൾക്ക് ഒന്നിട്ടായാലും വേണ്ടില്ല സമ്പത്തൊരു അമ്പത് ലക്ഷമോ ഇല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയോ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ അലഹദില്ല കൊട്ടേഷൻ സംഘം അധികരിക്കുന്നു